വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 12 ഫിസിക്സ് ചാപ്റ്റർ 1 ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്നതിൽ ഒരു നല്ലൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, ചാർജസ് ഓഫ് +1.2 × 10⁻¹⁸ ആൻഡ് −1.6 × 10⁻¹⁄ ആർ placed at two points A and B respectively, distant 5 cm from each other. Compute the electric field at point C, distant 3 cm from A and 4 cm from B എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ പ്രകാരം നമുക്ക് ഫിഗർ ഒന്ന് വരയ്ക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്റ്റൻസിനെ മാർക്ക് ചെയ്യുകയാണ്. ഡിസ്റ്റൻസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് +1.2 × 10⁻¹⁄ ഒരു ചാർജ് വെക്കുകയാണ്. ഈ ഒരു റീജിയണലായിട്ട് −1.6 × 10⁻¹⁄ ഒരു ചാർജും വെക്കുകയാണ്. നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ലിമിറ്റ് ഈ പോയിന്റിനെ എ എന്നും പറയാം, ഈ പോയിന്റിനെ ബി എന്നും പറയാം, ഈ പോയിന്റിനെ സി എന്നും പറയാം. എയും സിയും കൂടി നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. സിമിലർലി സിയും ബിയും കൂടി നമ്മളിവിടെ ജോയിൻ ചെയ്യുകയാണ്. ഇനി എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഇവിടെ നോക്കാം, അതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ചാർജും ഇതൊരു പോസിറ്റീവ് ചാർജും ആയതുകൊണ്ട് ഇത് വലിയ ചാർജ്, ഇത് ചെറിയ ചാർജ്. സോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും, ഈ സിയിലിരിക്കുന്ന ചാർജിനെ ഈ ഒരു ഡിറക്ഷനിലേക്ക് അത് റിപ്പൽ ചെയ്യും. സോ ഇതിന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന പേരിൽ മാർക്ക് ചെയ്യാം. ഇതൊരു പോയിന്റ് ചാർജ് ആണ്, എന്നാൽ ഇതൊരു −1.6 ചാർജ് ആണ്, നെഗറ്റീവ് ചാർജ് ആണ്, ഓപ്പോസിറ്റ് ചാർജ് ആണ്. അട്രാക്ട് ചെയ്യും, അട്രാക്ട് ചെയ്യുമ്പോൾ അത് ഈ ഒരു ഡിറക്ഷനിലേക്കാണ് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വരിക. സോ നമുക്ക് ഈ റീജിയനിലായിട്ട് ഇതിനെ E2 എന്ന പേരിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ E1 ചാർജും E1 ഇലക്ട്രിക് ഫീൽഡും E2 ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ഡിറക്ഷനിലായതുകൊണ്ട് അതിന്റെ ബൈസെക്ടർ ആയിട്ടാണ് എന്ത് സംഭവിക്കുക, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുക. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ യൂസ് ചെയ്യുക. അപ്പം നമുക്കിതിനെ ജസ്റ്റ് ട്രയാംഗിൾ ലോ അനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ ആ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം അതിനാണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് E1 ഈക്വൽ ടു 9 × 10⁻¹. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുല എന്താണ്, ഈക്വൽ ടു 1/4πε₀Q/r² ആണ് അല്ലേ. അതായത് സിംഗിൾ ചാർജ് ആണെങ്കിൽ, ഇത് പോയിന്റ് ചാർജ് ആയതുകൊണ്ട് പ്രശ്നമില്ല. സോ 1.2 × 10⁻¹. 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, 3 × 10⁻². ഇനി അതുപോലെ E2 ഫൈൻഡ് ഔട്ട് ചെയ്യുക. E2 എന്ന് പറഞ്ഞാൽ 9 × 10⁻¹, 1.6 × 10⁸, 4 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, 4 × 10⁻², എന്ന് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പം നമുക്ക് 2 ഇക്വേഷൻസ് നമുക്കിവിടെ ഫോം ചെയ്തു വന്നു. സോ എ സി ബി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ, കറക്റ്റായിട്ട് 45 ഡിഗ്രിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് E1² + E2² ഇക്വേഷൻ നമ്പർ 3. ഇനി E1 E2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.2 × 10⁵² E2 എന്ന് പറയുമ്പോൾ 0.9 × 10⁵² ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 1.5 × 10⁵ ന്യൂട്ടൺ പെർ കൂലോംബ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അവിടെ ലഭിക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് കൊടുത്ത ഈ തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ തീറ്റ ഈക്വൽ ടു ഫോർമുല ഇതാണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് E2 ഡിവൈഡഡ് ബൈ E1 യൂസ് ചെയ്യാം. E2 എന്ന് പറയുമ്പോൾ ഇതിന്റെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക, ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. സോ 0.9 × 10⁵ ഡിവൈഡഡ് ബൈ
1.2 into 10 to the power 5. So theta is equal to 10 inverse of 0.75. That is theta is equal to 36.87 degree. Okay, ഇത് നല്ലൊരു പ്രോബ്ലം ആണ്. നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോകുന്ന കാരണം? ഇവിടെ ഇത് റിപ്പൽഷൻസ് ലൈക്ക് ചാർജ് ആയതുകൊണ്ട് റിപ്പൽഷൻ, ഇവിടെ അൺലൈക്ക് ചാർജ് ആയതുകൊണ്ട് അട്രാക്ഷൻ, നെറ്റ് ഫീൽഡ് ഫോം ചെയ്ത് വരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുപോലുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്താൽ പോലും, കാരണം യൂട്യൂബിൽ ക്ലാസ് 12 തിയറി പോർഷൻസ് പഠിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ന്യൂമറിക്കൽ പ്രോബ്ലംസും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതണം, ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളും കൊണ്ട് പഠിച്ചാലാണ് അതൊരു കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. മുതിർന്നപ്പോഴാണ് മനസ്സിലായ അത് കുറച്ചധികം റിസ്ക് കുടിച്ചൊരു പണിയാണ്, കാരണം കുറേ പ്രോബ്ലംസ് ചെയ്താലല്ല ഒരു ഐഡിയ വരുള്ളൂ. അനിവേ, ആ ഒരു റിസ്ക് ഞാൻ എടുക്കാൻ തയ്യാറാണ്. സോ ഞാൻ എടുക്കുന്ന ഈ ഉദ്യമത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. സോ മാക്സിമം നമ്മുടെ വീഡിയോ നിങ്ങൾ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, വീഡിയോ നന്നായി കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യുക. നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം. 79 94 97 14 19 ഇതിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും മൂന്നിൻ്റെയും പ്രോബ്ലംസും ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. ബൈ ബൈ.